നമസ്കാരം. പ്രൈം ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലടക്കം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത് UAE ക്രിമിനൽ കുറ്റമാക്കി. തെറ്റു ചെയ്യുന്നവർക്ക് ജയിൽ ശിക്ഷയും 10 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. ദുബൈയിലെ ബോട്ടുകളിൽ കുറഞ്ഞ നിരക്കിൽ ഇനി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാം. ഫാമിലി ട്രിപ്പിന് RTA പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. വേനലിന്റെ കുളിർക്കാഴ്ചകളുമായി ദുബൈ സമ്മർ സർപ്രൈസിന് തുടക്കമായി. ഒരു മാസത്തെ ആഘോഷത്തിൽ കൺനിറയെ കാഴ്ചകളും കൈനിറയെ സമ്മാനങ്ങളും. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. മരണം 4 7 പേരെ കാണാനില്ല. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. 3 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഗാസയിൽ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടി. ഇസ്രയേൽ ആക്രമണത്തിൽ 55 പേർ കൂടി മരിച്ചു. വടക്കൻ ഗാസയിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോകണമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. വാർത്തകളിലേക്ക് വിശദമായി. ഗാന്ധി വിരുദ്ധ പ്രസംഗം നടത്തിയതിന് എഴുത്തുകാരി അരുന്ധതി റോയ്ക്കെതിരെ പോലീസ് കേസെടുക്കുമെന്ന് സൂചന. അരുന്ധതി റായ് നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാൻ കേരള സർവകലാശാലയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകി. ഈ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനം എടുക്കുക. കഴിഞ്ഞ മാസം 17 കേരള സർവകലാശാലയിൽ അരുന്ധതി റോയ് നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. മഹാത്മാഗാന്ധി വർഗീയതയുടെ വക്താവാണെന്നായിരുന്നു പരാമർശം. And then Gandhi arrives and basically says that caste is a great thing. It is the genius of Hindu civilization. And he comes from a long tradition of Hindu reformers who, by the turn of the century, are preaching to untouchables, as they were called in those days. ഉപ്പിന് നികുതി ചുമത്തിയതിനെതിരെ സമരം ചെയ്തതാണ് ഗാന്ധിജിയുടെ നേട്ടമെന്നും അരുന്ധതി റായ് വിമർശിച്ചിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി അനുസ്മരണ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം. ജാതീയതയ്ക്കെതിരെ പോരാടിയ അയ്യങ്കാളിയെ പോലുള്ളവരുടെ പെരുമ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നും അവർ പറഞ്ഞിരുന്നു. പ്രസംഗത്തിനെതിരെ ആദ്യം പ്രതിഷേധിച്ചത് സ്പീക്കർ ജി കാർത്തികേയനാണ്. ഗാന്ധിജിയെ അപമാനിച്ചതിനെ KPCCയും വിമർശിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത്. രാഷ്ട്രപിതാവിനെ അവഹേളിച്ചു എന്ന കുറ്റം ചുമത്തിയാകും അന്വേഷണം നടത്തുക. അരുന്ധതി റായിയുടെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ പോലീസ് അന്തിമ തീരുമാനം എടുക്കുന്നത്. NTV UAE. മഹാത്മാഗാന്ധിയെക്കുറിച്ച് അരുന്ധതി റോയ് നടത്തിയ പ്രസംഗം, അരുന്ധതി റോയ് ഉപയോഗിച്ച വാക്കുകൾ, ഇത് മഹാത്മാഗാന്ധിയെ നിന്ദിക്കുന്നതാണോ, ഗാന്ധിജിയുടെ കേവല വിമർശനം മാത്രമാണോ ഇത്? ഇതോടൊപ്പം തന്നെ ഗാന്ധിജി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലേ? ഗാന്ധിജിയെ ഈ കാലഘട്ടത്തിരുന്ന് അന്ന് മഹാത്മാഗാന്ധി രാജ്യത്തിന് ചെയ്ത സേവനങ്ങളെ വിമർശനാത്മകമായി കാണുന്നതിൽ തെറ്റുണ്ടോ, അങ്ങനെ കാണേണ്ടതുണ്ടോ? പ്രൈം ടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണം, പോലീസ് കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകിയത്. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മളോടൊപ്പം ചേരും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ, സിവിക് ചന്ദ്രൻ എഴുത്തുകാരൻ, ഇത്രയും പേർ നമ്മളോടൊപ്പം കേരളത്തിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ പ്രേരണ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകൻ ശ്രീ കബീർ കട്ട്ലാട്ട്, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകൻ ശ്രീ VM സതീശൻ, ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ. ഞാൻ ആദ്യം ശ്രീ കബീർ കട്ട്ലാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനിലേക്ക്. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കണം എന്ന് ആവശ്യപ്പെട്ട് താങ്കളാണ് DGPക്ക് പരാതി നൽകിയത്. എന്ത് ആവശ്യം ഉന്നയിച്ചാണ് കേസെടുക്കണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നത്?
ലോകാരാധ്യനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വളരെ നിന്ദ്യമായി പരാമർശിച്ചുകൊണ്ട് ആ മഹാത്മാവിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എഴുത്തുകാരി നടത്തിയിട്ടുള്ള വിമർശനവും പരാമർശനവും നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കും നമ്മുടെ ഇന്ത്യൻ ദേശീയതക്കും വളരെ ഹാനികരമാണ് എന്ന് വിശ്വസിക്കാം. അതൊരു ദേശീയ നിന്ദയാണ്, അതൊരു രാജ്യദ്രോഹമാണ് എന്ന് എനിക്ക് കരുതും. രാഷ്ട്രപിതാവിനെ കുറിച്ച് അങ്ങനെ ഒരാൾ ഇതുവരെ പറഞ്ഞിട്ട് മാത്രമല്ല, അങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായി ഒരു പൊതുവേദിയെ വെച്ച് ഇത്രയേറെ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞു. ഗാന്ധിയുടെ നാമധേയം യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയതിനെ കുറിച്ച് അത് മാറ്റേണ്ടതുണ്ടോ എന്ന് ആലോചിക്കുന്ന സമയമായി എന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപന പിന്നെ നാമകരണം ചെയ്യപ്പെടുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ട സമയമായി എന്നാണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇവിടെ വന്നപ്പോൾ മഹാത്മാവ് ഇങ്ങനെ മഹാത്മാവായി ആരാണ് മഹാത്മാവ് അദ്ദേഹം നൽകിയത്? നരേന്ദ്രമോദിയും പിന്നെ ഗാന്ധിയും തമ്മിൽ ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്നതിലേക്ക് ഒരു വളരെ വാസ്തവത്തിൽ വേദനാജനകമായി പുഷ്ടിക്കുന്ന നിലയിൽ ദേശാഭിമാനികളെയും രാജ്യസ്നേഹികളെയും വേദനിപ്പിക്കുന്ന നിലയിൽ ഒരു ദേശീയ വികാരത്തെയും ദേശീയതയും തൊന്നും ചെയ്യുന്ന ഒരു കടുത്ത ദേശീയ നിന്ദയാണ് എന്തുകൊണ്ട് അതിന് പരസ്യമായി ഹൃദയ കേസെടുക്കുന്നു എന്ന് പറയുകയില്ല. കാരണം ഇപ്പോ മറ്റൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി പിന്നെ മോഡിയെ കുറിച്ച് മോഡി ചിത്രീകരിച്ചു മോശമായി ചിത്രീകരിച്ചു എന്നതിന്റെ പേരിൽ ആ ഒരു കോളേജ് മാഗസിൻ ഗുരുവായി പ്രസിദ്ധീകരിച്ചപ്പോ ആ കോളേജ് പ്രിൻസിപ്പലിനെയും മാഗസിന്റെ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും അറസ്റ്റ് കേസെടുത്ത് കേസെടുത്ത് സംഭവിച്ചായിരുന്നു. കേസെടുക്കാനുള്ള ഇത്ര ഒരു രാഷ്ട്ര നിന്ന ഉദ്ദേശിച്ചായിരിക്കുന്നു ശ്രീ കടന്നപ്പള്ളി. ഇത്രയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്ന് പറയുമ്പോൾ ഒന്ന് ശ്രീമതി അരുന്ധതി റായ് അവിടെ പ്രസംഗിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ചേഞ്ചിങ് അവർ ഹീറോസ് എന്നുള്ള വിഷയമാണെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും അല്പം വിമർശനാത്മകമായി നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഹീറോസിനെ കാണുന്നുണ്ടാകാം, അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാകാം. ഒന്ന്, രണ്ട്, തീർത്തും അക്കാദമിക് ആയിരുന്നു പരിപാടി. അപ്പോൾ അക്കാദമിക് പരിപാടിയിൽ ഇത്തരത്തിലുള്ള വിമർശനാത്മകമായ ആശയങ്ങൾ അവതരിപ്പിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് അരുന്ധതി റോയും അവരോട് അടുപ്പമുള്ളവരും വാദിക്കുന്നു. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഗാന്ധിജി ഉൾപ്പെടെ വിമർശനങ്ങൾക്കോ പരാമർശം അതീതരാണെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ആ ഒരു യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ചൊരു ചടങ്ങിൽ അനാവശ്യമായും അനവസരത്തിലും ഗാന്ധിയെ പോലുള്ള ഒരു മഹാപുരുഷനെ ഈ സ്ഥിരീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അയ്യങ്കാളിയെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. അയ്യങ്കാളി ചരിത്രപുരുഷനാണ്. അടിച്ചമർത്തപ്പെട്ട വിമോചനത്തിന് വേണ്ടി അധ്വാനിച്ച് ഐതിഹാസികമായി സമരം നടത്തിയ ഒരു പോരാളിയാണ്. അല്ലെങ്കിൽ ആർക്കും തർക്കമില്ല, ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ പ്രീതിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനോടനുബന്ധമായി മഹാത്മാവ് എന്ന പദപ്രയോഗത്തിന് പോലും അർഹനല്ല ഗാന്ധിജി. ആ ഗാന്ധിയുടെ നാമധേയത്തിൽ ഒരു യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ നാമകരണം ചെയ്യുന്നത് പോലും ഉചിതമല്ല എന്നൊക്കെ പറയുന്നിടത്തേക്ക് അത്രയും കവർന്നെത്തി എന്ന് പറയുന്നത് ഗാന്ധിയുടെ പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ തുടങ്ങാൻ അതിനെ ഒരു ഗാന്ധിജിയെ കേരിടാൻ പോലും പറ്റില്ല. അത്രയേറെ ഗാന്ധിജി പിന്നെ അത്രയേറെ ഒരു ഒരു പറഞ്ഞില്ല. ഗാന്ധിയുടെ നാമധേയത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലും പേരിൽ അദ്ദേഹത്തിന്റെ പേര് മാറ്റാൻ എടുക്കുക. ഗാന്ധിജി നെഹ്റുവിന്റെ പേരിൽ ഒരു പുതിയ പരിപാടി ഇട്ട് അവരാഗ്രഹിക്കുന്ന നേതാവിന്റെ പേര് പിന്നെ പിന്നെ അതിൽ നൽകുന്നത് സ്വാഭാവികം മനസ്സിലാക്കാം. ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുക ജനങ്ങൾക്ക് വേണ്ടി. അതിന് ബിജെപി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അവരെ മനസ്സിലുള്ള നേതാവിന്റെ പേര് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾ ചെയ്ത് കൊടുക്കുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ രാഷ്ട്രപിതാവിന്റെയും രാഷ്ട്രശില്പിയുടെയും പേരിലെ രണ്ട് പദ്ധതികൾ അവരുടെ പേര് മാറ്റി മറ്റു പേര് സ്ഥാപിക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് വരെ എത്തിയിരിക്കുന്നു. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, താങ്കൾ പറയുന്ന രണ്ടാമത്തെ ഭാഗം രാഷ്ട്രീയം. താങ്കൾ പറഞ്ഞ ആദ്യ ഭാഗത്തേക്ക് വരുമ്പോൾ എന്നേക്കാൾ വളരെ കൃത്യമായി ചരിത്ര ബോധ്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, മുതിർന്ന നേതാവാണ് താങ്കൾ.
ഇവിടെ ഒരു ഒരു കാരണവശാലും ഞാൻ അരുന്ധതി റായ് പറഞ്ഞതിനെ ന്യായീകരിക്കുകയുമല്ല, എങ്കിൽ പോലും ഒരു സംശയം ഉന്നയിക്കുകയാണ്. ഒന്ന്, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിക്കേണ്ട എന്ന് ഇപ്പോൾ അരുന്ധതി റായ് സംശയം പ്രകടിപ്പിക്കുമ്പോൾ, ഇതിനു മുൻപ് ഇതേ വാദം നമ്മുടെ ചരിത്രം സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ ചരിത്രം ചർച്ച ചെയ്തിട്ടുണ്ട്, ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, മഹാത്മാ ഗ്രേറ്റ് സോൾ എന്ന് മഹാത്മാഗാന്ധിയെ വിളിക്കേണ്ടതില്ല, അത്തരമൊരു ആത്മാവല്ല, ഒരു മനുഷ്യനാണ് എന്നുള്ള ചിന്തയും വിമർശനവും ആശയ സംവാദവും ഒക്കെ ഇന്ത്യൻ ചരിത്രം മുൻപും കണ്ടിട്ടുണ്ടല്ലോ. ആ രീതിയിൽ കാണാൻ കഴിയില്ലേ ശ്രീ കടന്നപ്പള്ളി? മഹാത്മാഗാന്ധിയുടെ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ധന്യമായ ജീവിതത്തെ ആധാരമാക്കി ആ നാമധേയം അദ്ദേഹത്തിൽ പിന്നെ അവരോചിതമാക്കപ്പെട്ടതാണ്. അതല്ല, അദ്ദേഹം ആവശ്യപ്പെട്ട ആരെങ്കിലും കമ്മിറ്റി കൂടി ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ല. അതൊരു ദേശീയ ബഹുമതി, ഒരു ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഒരു അംഗീകാരം, അതിന് തിരസ്കരിക്കേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹം യൂണിവേഴ്സിറ്റി നൽകിയതോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവാർഡ് നൽകിയതോ ഒന്നുമല്ല, അത് ജനഹൃദയങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട, ഇനി ആര് എന്ത് വിവശം നടത്തിയാലും രാഷ്ട്രപിതാവ് രാഷ്ട്രപിതാവാകുന്ന ആകാതിരിക്കുന്ന പ്രശ്നമേയില്ല. ഗാന്ധി ഗാന്ധി അല്ലാതിരിക്കുന്ന പ്രശ്നമില്ല. ഏത് വിമർശനം ഏത് ആൾ നടത്തിയാലും ലോകാരാധ്യനാണ് ഗാന്ധിയെ നിലനിന്ന് സൃഷ്ടിക്കുന്നത്. ഗാന്ധിയേക്ക് മടങ്ങാൻ ലോകം തന്നെ ലോക സമാധാനത്തിന്റെ എത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഗാന്ധി ജയന്തി ദിനമാണ് അഹിംസാദിനമായി ആചരിക്കുന്നത്. അത് പറഞ്ഞാൽ ഗാന്ധിക്ക് അങ്ങനൊരു വിശ്വത്തോളം വളർന്നു വന്ന് അങ്ങനെയൊരു വലിയൊരു മഹാ വിവാഹ പ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗാന്ധിയെ അങ്ങനെ ചെറുതാക്കിയ എന്താണ് ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാകത്തത്. ഗാന്ധിയെ ചെറുതാക്കി അദ്ദേഹം മഹാത്മാവ് എന്ന നാമത്തിൽ ഒരു വിജയനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേര് പോലും ഇങ്ങനെ സ്ഥാപനം നൽകുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഇത്രയേറെ വില കുറച്ച് പിന്നെ അവതരിപ്പിക്കുകയോ ചിത്രീകരിക്കുകയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത പിന്നെ എന്താണ്? സ്വാഭാവികമായും വളരെ ജെനുവിൻ തന്നെയാണ് താങ്കളുടെ സംശയം. എങ്കിൽ പോലും മറ്റൊരു സംശയം കൂടെ പങ്കുവെച്ചാൽ, ഇത് ഒരു അക്കാദമിക് ഫോറമാണ്. ആ അക്കാദമിക് ഫോറത്തിലെ സബ്ജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേഞ്ചിങ് അവർ ഹീറോസ് എന്നുള്ളതാണ്. ഒരു അക്കാദമിക് ഫോറത്തിൽ നമ്മുടെ ചേഞ്ചിങ് അവർ ഹീറോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിലുള്ള ഹീറോസിനെ ഒന്ന് വിമർശനാത്മകമായി കാണാൻ ശ്രമിക്കേണ്ട അക്കാദമിക് ഫോറം ആയതുകൊണ്ട് അത്തരത്തിൽ അതിനെ ചിന്തിച്ചുകൂടെ, ആ രീതിയിൽ അതിനെ കണ്ടുകൂടെ? ഒരു നയപരമായ ശരി, പിന്നെ മഹാത്മാഗാന്ധി ഇന്ന കാര്യങ്ങൾ സ്വീകരിച്ച നയം നിലപാടുകൾ നയപരമായി ശരിയാണോ എന്നൊക്കെ പറയുന്ന പിന്നെ മനസ്സിലാക്കാം. ഗാന്ധിയുടെ ഇന്ന കാര്യത്തിലെ നയം അല്ലെങ്കിൽ സമീപനം അത് ഉചിതമാണോ അത് ശരിയാണോ എന്ന് വിമർശിച്ചു പരാമർശിക്കുക മനസ്സിലാക്കാം. പക്ഷേ ആ മഹാത്മാഗാന്ധി മഹാത്മാവാണെന്നുള്ള പതിന് പിന്നെ അർഹനാണ് അവര് പ്രസംഗിച്ചാൽ ഗാന്ധി എന്നാണ് പറഞ്ഞത്. ഗാന്ധിജി എന്ന് പോലും പറയാൻ അവരെ മെനക്കെട്ടിട്ടില്ല, മഹാത്മാഗാന്ധിജി എന്നും പറഞ്ഞിട്ടില്ല, ഗാന്ധി ഗാന്ധി എന്നാണ്. ഇപ്പൊ എത്ര ഗാന്ധിജിന്റെ വിവർത്തനം എന്ന കാര്യത്തിൽ ഒരുപാട് ഗാന്ധിമാരില്ലേ, ആ തിരക്കപ്പെട്ടതാണ് മഹാത്മാഗാന്ധി. അപ്പൊ ഗാന്ധിജിയെ ഗാന്ധിജി എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധം അവർ ഒരു 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 എന്താ പറയാ ആ നിന്ദയിലെ ഗൗരവം അതിന്റെ രൂക്ഷത പ്രകടമായിരിക്കുന്നു എന്ന് എന്നെ വളരെയധികം നന്ദി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അരുന്ധതി റായ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് DGP പരാതി നൽകിയത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ ശ്രീ കബീർ കട്ടിലക്കാട്ട്. ഇതാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ വളരെ കൃത്യമായി പറയുന്നത്. മഹാത്മാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന വിധത്തിൽ എന്തിന് അരുന്ധതി റോയ് പ്രസംഗിച്ചു എന്ന് ചോദിച്ചാൽ അതിലൊരു അർത്ഥമുണ്ടോ? ഒന്നാമതായി ശ്രീമതി ശ്രീ കടന്നപ്പള്ളി പറഞ്ഞതുപോലെ ഇതൊരു രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവമാണെന്ന് കരുതാൻ കഴിയില്ല. രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് ഇന്ത്യയിലെ ഭരണകൂടവും കേരള സംസ്ഥാന ഭരണകൂടവും ഒക്കെ രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ തൂക്കി വിൽക്കുകയാണ്. രാജ്യദ്രോഹികൾക്കും വിദേശ മൂലധനത്തിനും രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി തുറന്നിട്ട് കൊടുക്കുക, അതാണ് രാജ്യദ്രോഹം എന്ന് പറയുന്നത്. മറ്റൊന്ന്, അരുന്ധതി റോയ് പറഞ്ഞത് എൻ്റെ ഒരു മറ്റൊരു വശം, അരുന്ധതി റോയ് ഇന്ന് ഇന്ന് എന്നല്ല ഈ കാലങ്ങളിൽ അവർ പ്രതിനിധാനം ചെയ്യുന്നത് അരാജകവാദത്തിൻ്റെയും ഉത്തരാധുനിക ഫ്രീലാൻസ് ബുദ്ധിജീവിത മധ്യവർഗ ബുദ്ധിജീവിതത്തിൻ്റെയും പ്രതിനിധിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർ ചരിത്രത്തെ വിലയിരുത്തുന്നതും ചരിത്രത്തിൻ്റെ സന്ദർഭങ്ങളിൽ നിന്നും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവർ കേവലമായ ഉപരിവിപ്ലവമായ പരാമർശങ്ങൾ നടത്തുകയാണ് പതിവ്. ജാതിയെക്കുറിച്ച്
ജാതിയോടുള്ള സമീപനത്തെക്കുറിച്ചും ജാതിയെ നേരിടുന്നതിലും ജാതിയോടുള്ള ഗാന്ധിജിയുടെ തന്നെ സമീപനത്തെക്കുറിച്ചും അംബേദ്കർ മുതൽ, നിങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ അംബേദ്കർ മുതൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിവിധ തലത്തിലൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇത് അരുന്ധതി റോയിയുടെ പുതിയ കണ്ടുപിടുത്തവുമല്ല, മറിച്ച് ഗാന്ധി ഒരു വർഗീയവാദിയാണ് എന്നുള്ള വിശകലനം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതുമല്ല. അതേസമയം ഗാന്ധിയെ നമ്മൾ വിലയിരുത്തുന്നത്, ഗാന്ധിജിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രധാരയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വ്യത്യസ്തമായ നൂറുകണക്കിന് ധാരകളെ ഐക്യപ്പെടുത്തിക്കൊണ്ട്. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ കബീർ കട്ടിലക്കാട്ട്. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അല്പം മുൻപ് സംസാരിച്ച ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുകയായിരുന്നു ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞ മഹാത്മാ എന്ന് മാത്രമേ മഹാത്മാ എന്ന് വിളിക്കാതെ ഗാന്ധി എന്ന് വിളിക്കുന്നു, അതോടൊപ്പം തന്നെ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നു, മഹാത്മാ എന്നുള്ള പേരിൽ ഒരു സർവകലാശാല പോലും വേണ്ട എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഒരു രാജ്യദ്രോഹപരമായ നിലപാടാണ് പ്രസംഗത്തിൽ അരുന്ധതി റായ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കേസെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നത് എന്നാണ് കടന്നപ്പള്ളി പറയുന്നത്. താങ്കൾ ഈ പ്രസംഗം കേട്ടിട്ടുണ്ടാകും, ഇതേക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. രാജ്യദ്രോഹപരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമോ അരുന്ധതി റായുടെ പ്രസ്താവനയെ? കടന്നപ്പള്ളിയുടെ വികാരത്തെ ഞാൻ മനസ്സിലാക്കുന്നു, ആദരിക്കുന്നു. കാരണം കടന്നപ്പള്ളി മഹാത്മാഗാന്ധിയെ അത്രമാത്രം ആരാധിക്കുകയും ആ ജീവിത ചര്യ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇവിടെ ഉള്ള വിഷയം മറ്റൊന്ന്, അരുന്ധതി റോയ് മഹാത്മാഗാന്ധിയെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അത് അനുചിതമാകാം, നമുക്ക് ഇഷ്ടപ്പെടാത്തതാകാം, വിമർശിക്കപ്പെടേണ്ടതാവാം. പക്ഷേ രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹമായി അത്തരം പരാമർശങ്ങളെ കാരണം എന്ന വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അഭിപ്രായം പറയുന്നത് ഒന്നും രാജ്യദ്രോഹമല്ല. അഭിപ്രായം പറയുന്നതിന് എല്ലാ സ്വാതന്ത്ര്യവും എല്ലാവർക്കും ഉണ്ട്. അത് ഖണ്ഡിക്കുന്നതിന്, തിരുത്തുന്നതിന്, വ്യത്യസ്തമായ നിലപാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശം മറ്റുള്ളവർക്കും ഉണ്ട്. അരുന്ധതി റോയ് മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ജി എന്ന് ചേർത്ത ഗാന്ധി എന്ന് മാത്രം പറഞ്ഞു. അതൊക്കെ ഒരു 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 പ്രോസിക്യൂഷന്, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് കാരണമാക്കിയാൽ അത് മഹാത്മാഗാന്ധി പോലും സമ്മതിക്കുന്ന കാര്യം ആയിരിക്കില്ല. അവിടെയാണ് നമ്മൾ അനാവശ്യമായ ഒരു പ്രതികരണം. ആ പ്രതികരണം എന്നത് അത് വളരെയേറെ സങ്കുചിതമായ ചുരുങ്ങിയ രീതിയിലുള്ള ഒരു പ്രതികരണമായി പോയി. വളരെ ലിബറൽ ആയ ഒരു സമീപനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മഹാത്മാഗാന്ധിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഗാന്ധി എന്ന് മാത്രം പറയുന്നു, ഗാന്ധി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുന്നിൽ കുറെ ഗാന്ധികളുണ്ട്, അതിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം, അത് നരേന്ദ്രമോദിയിൽ കാണുന്ന രാഷ്ട്രീയം പോലുള്ള കാര്യങ്ങൾ പോലും കടന്നപ്പള്ളി പറയുന്നു. അപ്പോൾ കടന്നപ്പള്ളി ഈ ഗാന്ധി എന്നുള്ള പ്രയോഗത്തിൽ രാഷ്ട്രീയം കാണുന്നു, ഒന്ന്. രണ്ട് എന്ന് പറയുന്നത്, ശ്രീമതി അരുന്ധതി റോയ് പറയുന്നു ഗാന്ധിജിയുടെ പേരിൽ ഒരു സർവകലാശാലയുടെ ആവശ്യമില്ല. മറ്റൊന്ന്, ഗാന്ധിജി എന്ന് പറയുന്നത് സവർണ ജാതീയ ചിന്തകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നും അവർ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെ സർവകലാശാല വേണ്ട, സവർണ ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വ്യക്തി എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രപിതാവിനെ വിമർശിക്കുന്നത് അത് അക്കാദമിക് തലത്തിലാണെങ്കിൽ പോലും ശരിയല്ല എന്നാണ് വാദം. അതെ, കടന്നപ്പള്ളിക്ക് അങ്ങനെ പറയുന്നതിന്, അദ്ദേഹത്തിന്റെ പ്രകടമായ വികാരം പ്രകടിപ്പിക്കുന്നതിന് എല്ലാമുള്ള അവകാശം കൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം, അങ്ങനെ ഒരാൾ പറഞ്ഞു, അത് പല കാരണങ്ങൾ കൊണ്ട് പറയാം. വെറുതെ ഒരു ആളാകുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ സംഭവിച്ചത്. അരുന്ധതി റോയ് എവിടെയോ നടത്തിയൊരു പ്രസംഗം, അത് എല്ലാവരും ചേർന്ന് ഏറ്റുപിടിച്ച് അരുന്ധതി റോയിയെ വലിയൊരു വിവാദത്തിന്റെ നടുപ്പിച്ചു. അവർ ആഗ്രഹിച്ചതും അത് തന്നെയാണ് ചെയ്യാം. അതിനപ്പുറത്ത് മഹാത്മാഗാന്ധിയെ മാത്രമല്ല എല്ലാ ചരിത്ര പുരുഷന്മാരെയും വക്താവകരെയും ഒക്കെ ഇതുപോലെ വിമർശിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ വിലയിരുത്തുകയും ചെയ്യുന്ന രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്, ചരിത്രത്തിലുടനീളമുണ്ട്. അവിടെ അത്തരത്തിലുള്ള ഒരു 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 ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധിയെ കുറിച്ച് അരുന്ധതി റോയ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് ആദ്യമായി ആരും പറയുന്നതല്ല. ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെ നിരവധി കക്ഷികൾ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷവും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും മഹാത്മാഗാന്ധിയുടെ മൂല്യം അദ്ദേഹത്തെ ചരിത്രത്തിലുള്ള പദവിക്കും ഒരു ദുരതയും സംഭവിക്കാൻ പോകുന്നില്ല.
കൂടെ ഒരു കാര്യം കൂടെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ കടന്നപ്പള്ളി അദ്ദേഹത്തിന്റെ വൈകാരിക തലത്തിൽ നിന്ന് പറഞ്ഞു, ശരി. അതോടൊപ്പം തന്നെ ജി കാർത്തികേയൻ ലേഖനം എഴുതുന്നു, കെ പി സി സി പ്രമേയം പാസാക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അനാവശ്യമായ ഒരു എടുത്തുചാട്ടം ഈ അരുന്ധതി റോയുടെ പ്രസംഗം വിലയിരുത്തുന്നതിൽ പല കോണുകളിലും ഉണ്ടായി എന്ന് വേണം കരുതാൻ. അതെ, അരുന്ധതി റോയ് ആശ്രയിച്ചതും അത് തന്നെ ആയിരിക്കും. എല്ലാവരും ചേർന്ന് അരുന്ധതി റോയിയുടെ പ്രാദേശികമായി ഇവിടെ നടത്തിയ ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രസംഗം, അത് ഏറ്റുപിടിച്ച് അത് ഒരു വലുപ്പമുണ്ടാക്കി കൊടുത്ത് അരുന്ധതി റോയി ആഗ്രഹിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പ്രതികരിക്കുന്നതിനുള്ള അവകാശവുമുണ്ട്, ആ പ്രതികരണത്തിന് കാരണമായ പ്രസ്താവന നടത്തുന്ന അവകാശവുമുണ്ട്. ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പരിസരമാണ് ഇന്ത്യയിലുള്ളത്. ആ പരിസരം സൃഷ്ടിച്ചതിലും മഹാത്മാഗാന്ധിക്ക് വലിയ പങ്കുണ്ട്. അതോടൊപ്പം മറ്റ് ദേശീയ തലത്തിലുള്ള ഒരു രാഷ്ട്രീയം കൂടെ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണം. അത്രയ്ക്ക് വിശാലവും വിശാലമായ രീതിയിൽ അതിനെ കാണേണ്ടതുണ്ടോ? കാരണം ഗാന്ധിജിയെ അംഗീകരിക്കാത്ത ഒരു ഒരു ഭരണ ഒരു ചിന്താധാരയുള്ള ആളുകൾ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്നു, അപ്പോൾ ഗാന്ധിജിയെ അവഹേളിക്കാനുള്ള നീക്കം നടക്കാം, അങ്ങനെയൊക്കെ ഇതിനെ കാണേണ്ടതുണ്ടോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അല്ല, മഹാത്മാഗാന്ധിയെ ആദരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ മഹാത്മാഗാന്ധിയുടെ പല നിലപാടുകളോടും വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഉണ്ടാകാറുണ്ട്. അത് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ചരിത്രത്തിലെ ഒരു മഹാപുരുഷനാണ്, മതത്തിന്റെ സ്ഥാപകനാണ്. ജീസസ് ക്രൈസ്റ്റിനെ ഏതെല്ലാം രീതിയിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നു, പുനർവ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചരിത്രം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ദേശീയ രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന മാറ്റം, ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്നു, ബി ജെ പിയെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയുള്ള സമീപനം എന്ത് എന്ന് നമുക്കറിയാം. അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി അരുന്ധതി റോയിയുടെ ഈ പ്രശ്നത്തെ കാണേണ്ട കാര്യം തന്നെ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. അരുന്ധതി റോയി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആണ് ആ പ്രസംഗം നടത്തിയത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് അങ്ങനെ പറയുന്നത് ശരിയുമായിരിക്കില്ല. കാരണം മഹാത്മാഗാന്ധിയെ വ്യത്യസ്തമായ വീക്ഷണകോണിൽ കാണുക, നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ധാരാളം പേർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ, അംബേദ്കർ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. യെസ്, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ആണ് നമ്മളോട് സംസാരിച്ചത്. വളരെയധികം നന്ദി ശ്രീ വി എം സതീശൻ. വളരെ കൃത്യമായി പറയുന്നത് പോലെ ഒരു ചരിത്ര പുരുഷനെയോ രാഷ്ട്ര നായകനെയോ, ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ജീസസ് ക്രൈസ്റ്റിനെ പോലും മറ്റ് തലത്തിൽ കാണുകയും ചിന്തിക്കുകയും വിമർശനാത്മകമായി സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇതേപോലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം, കേസെടുക്കണം എന്ന് വാദിക്കുന്നത് യുക്തിഭദ്രമല്ലല്ലോ. താങ്കൾ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ഞാൻ അരുന്ധതി റോയിയുടെ ആ പ്രസംഗത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ ശ്രദ്ധിച്ചു. അപ്പോൾ അവരുടെ പ്രസംഗത്തിൻ്റെ ഒരു 2% പോലും ഇല്ല ഈ പറഞ്ഞ ഗാന്ധിയെ കുറിച്ചുള്ള റെഫറൻസ്. അവർ പറഞ്ഞത് കേരളത്തിലെ, ഇന്ത്യയിലെ ഈ പറഞ്ഞ സവർണ മേധാവിത്വവും മുതലാളിത്വവും, അന്ന് ഒരു ബനിയ ആയിരുന്ന മഹാത്മാഗാന്ധി ഒരു ബനിയ ഗ്രൂപ്പിലുണ്ട്, ഒരു കാസ്റ്റിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് മഹാത്മാവായിട്ടൊക്കെ വെച്ച് സ്വാതന്ത്ര്യം കിട്ടി. ഇത്ര 50 ശേഷവും ഈ ഇന്ത്യയിലെ 2.7% ആയിട്ടുള്ള ബനിയാസാണ് ഇന്ത്യയുടെ മുതൽ ഈ പറഞ്ഞ ഇന്ത്യയെ ഭരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞു വന്നത്. അതിൽ ജാതിയും മുതലാളിത്തവും ഒന്നിച്ചു കൂടിയിട്ട് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നു. അതിൽ ഗാന്ധിയെക്കുറിച്ച് വന്ന റെഫറൻസിലാണ് അവർ പറയുന്നത്. മഹാത്മാഗാന്ധി ഒരു പുസ്തകം കൂട്ടിയതാണ് അവർ പറയുന്നത്, അവരുടെ ഇതിൽ നിന്നുള്ളതല്ല. ഒരു പുസ്തകം എടുത്ത് അതിൻ്റെ പേജുകൾ മറിച്ച് കോട്ട് ചെയ്തിട്ടാണ് മഹാത്മാഗാന്ധി ഈ പറഞ്ഞ സൗത്ത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരെ കാഫിറെന്ന് വിളിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ ജയിലിൽ കിടക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അവർക്ക് ആ വിഷയത്തിലുള്ള പ്രാവീണ്യം കൊണ്ടായിരിക്കണമല്ലോ യൂണിവേഴ്സിറ്റി അവരെ ഒരു ലെക്ചർ നടത്താനായിട്ട് ക്ഷണിച്ചത്. ആ ലെക്ചർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സംഭവങ്ങൾ പറയുമ്പോൾ ആ കാളിലിരിക്കുന്ന ആളുകൾ മുഴുക്കൻ കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസെടുക്കുന്നത് രാഷ്ട്രപിതാവിനെ നിന്ദിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് കൈയടിച്ച ആളുകൾക്കെതിരെയും കേസെടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, അവിടെ ആശയ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ പറയാൻ എല്ലാവർക്കും ആവശ്യമുണ്ടും. അരുന്ധതിക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ സൂക്ഷിക്കാനും പറയാനുമുള്ള അവകാശമുണ്ട്, എനിക്ക് എൻ്റെ ഇതായിട്ടുള്ള. പക്ഷേ ഇന്ന് നാട്ടിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എല്ലാം ഒരു
ഈ പറഞ്ഞ ഏകാധിപത്യ രീതിയിലേക്ക് പോവുകയാണ്. അവരെ അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ പാടില്ല. ഇപ്പോൾ ഗാന്ധിയുടെ പേരിൽ ഇത്രയും ഒച്ചയിടുന്ന ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കളൊക്കെ തൊട്ടടുത്ത പിന്നെ അപ്പുറ നടന്ന എം എൽ എ ഹോസ്റ്റലിലെ കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നത്, ഗാന്ധിജി പറഞ്ഞ രീതിയിലാണോ ചെയ്യുന്നത്? യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. കവിയും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ സിവിക് ചന്ദ്രൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ സിവിക് ചന്ദ്രൻ, വളരെ കൃത്യമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ അദ്ദേഹം പറയുന്നു, രാജ്യദ്രോഹ കുറ്റം ചുമത്തി അരുന്ധതി റോയ്ക്കെതിരെ അരുന്ധതി റോയിയുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്ന്. താങ്കളുടെ അഭിപ്രായം? ഞാൻ ഇന്ന് 5 മണിക്ക് ഇന്ന് 9 മണിക്ക് ഏഷ്യാനെറ്റിൽ ഇത് സംബന്ധമായ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. എന്നോടൊപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണല്ലോ പെറ്റീഷൻ കൊടുത്തതും അത് ഡി ജി പിക്ക് കൊടുത്തതും. അതിലാണ് അദ്ദേഹം ഈ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ പേരിൽ. അതുപോലെ തന്നെ കെ പി സി സിയിൽ ഈ പ്രമേയം അവതരിപ്പിച്ച അരുന്ധതിയെ അപലപിച്ചുകൊണ്ട് പ്രസംഗത്തെ അപലപിച്ചുകൊണ്ട് പ്രബന്ധം അവതരിപ്പിച്ച വി ഡി സതീശനും ഉണ്ടായിരുന്നു. വി ഡി സതീശൻ പട്ടാംഗമായി പറയുന്ന ഒരു കാര്യം, ചില കോൺഗ്രസുകാരുടെ വിചാരം പ്രകടിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്, അരുന്ധതിയുടെ പേരിൽ കേസെടുക്കണമെന്നോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെയില്ലേ, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആദ്യം അത് തടയുന്ന ഒരാൾ ഞാനായിരിക്കുമെന്ന് വി ഡി സതീശൻ ഉറപ്പു നൽകുന്നു. അതോടൊപ്പം തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രനോട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഞാനും കടക്കൽ അഷ്റഫ് ഈ സെമിനാർ നടക്കുന്ന സമയത്ത് അയ്യങ്കാളി ചെയറിന്റെ സദസ്സിലുണ്ടായിരുന്ന ആളാണ്. അരുന്ധതി റോയിയുടെ പ്രസംഗം അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയും അതിന്റെ പ്രിന്റഡ് വേർഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുമുണ്ട്. ഞങ്ങൾ കടന്നപ്പള്ളി രാമചന്ദ്രനോട് പറയാൻ ശ്രമിച്ച ഒരു കാര്യം, നിങ്ങൾ വ്യത്യസ്തനായ ഒരു കോൺഗ്രസ്സുകാരനാണ്, അത്രയൊന്നും കറപരളാത്ത കതറാണ് നിങ്ങൾ എഴുതുന്നത്. നിങ്ങൾ ഇതേമാതിരി ഒരു പെറ്റീഷൻ കൊടുക്കുന്നതിന് മുമ്പ് അരുന്ധതി എന്താണ് പറഞ്ഞത് എന്നത് വായിക്കുകയോ അത് കേൾക്കുകയോ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഇത്തരം ഇതിന്റെ പ്രിന്റഡ് വേർഷനോ അല്ലെങ്കിൽ അതിന്റെ ഓഡിയോ കാസറ്റോ നിങ്ങൾക്ക് എത്തിച്ചു തരാം. അതുകൊണ്ട് ദയവായി മറ്റു സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഇതുമാതിരി ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാമെന്ന് വ്യാമോഹിക്കരുത്. യഥാർത്ഥത്തിൽ നിങ്ങളൊരു ഇന്റലക്ച്വൽ ഓണസ്റ്റി കാണിക്കണം. നിരന്തരമായി അഭിപ്രായങ്ങൾ സംവാദങ്ങളിലൂടെ മാറ്റിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അരുന്ധതി ചെയ്യുന്നത് പോലെ ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അവസാന അഭിപ്രായമായിട്ടോ അല്ലെങ്കിൽ പൂനാബാച്ചിന്റെ സമയത്ത് അംബേദ്കറുമായി ഇടയുന്ന സമയത്തുള്ള അഭിപ്രായം ഗാന്ധിയുടെ അവസാന അഭിപ്രായമായിട്ട് ദയവായിട്ട് ഉദ്ധരിക്കരുത്. കാരണം ഗാന്ധി ഇവിടെ വരികയും വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗം ഇവിടെ വരികയും അയ്യങ്കാളിയെ കാണുകയും ശ്രീനാരായണനെ ആയിട്ട് സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിശ്ചയമായും അംബേദ്കറുമായുള്ള സംവാദത്തിന്റെ സമ്മർദ്ദപരമായും അദ്ദേഹം നിരന്തരമായും മാറുന്ന ഒരാളാണ്. ഗാന്ധി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, എന്റെ ഇന്നലത്തെയും ഇന്നത്തെയും രണ്ട് അഭിപ്രായങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എങ്കിൽ അതിൽ എന്റെ അവസാനത്തെ അഭിപ്രായമാണ് എടുക്കേണ്ടത് എന്ന് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിക്കും അംബേദ്കർക്കും അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ അത് അവരുടേതായ കാരണങ്ങളുണ്ടായി. കാരണം ഒരു ഹിന്ദു സമൂഹം ഉയർത്തിപ്പിടിക്കാനും അങ്ങനെ അതിലൂടെ ബ്രിട്ടീഷുകാരുമായി കണക്ക് പറയാനും പാശ്ചാത്യ നാഗരികതയ്ക്ക് അഭിമുഖമായി ഇന്ത്യൻ സമൂഹത്തെ ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്താനുമാണ് ഗാന്ധി ശ്രമിച്ചത്. ശ്രീ സിവിക് ചന്ദ്രൻ, അല്പം മുൻപ് ഈ ഇതേ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുകയായിരുന്നു, പല കാരണങ്ങൾ കൊണ്ടാണ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഒന്ന്, രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധിജി എന്ന് പോലും പറയുന്നില്ല, മഹാത്മാ എന്നും പറയുന്നില്ല, മറിച്ച് ഗാന്ധി എന്നാണ് പറയുന്നത്. ഗാന്ധി എന്നുള്ള പദപ്രയോഗം ഇന്നത്തെ രാഷ്ട്രീയത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. അത്രത്തോളം ബഹുമാനം രാഷ്ട്രപിതാവിന് അരുന്ധതി റായ് നൽകുന്നില്ല. ഒന്ന്. രണ്ട്, മഹാത്മാ ഗാന്ധി അല്ലെങ്കിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി സർവകലാശാല എന്ന് പറയുന്ന രീതിയിൽ ഒരു സർവകലാശാല പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം മഹാത്മാഗാന്ധിയെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവിനെ ഇത്രത്തോളം അംഗീകരിക്കാത്ത രീതിയിലാണ് അവിടെ പദപ്രയോഗം നടത്തിയത് അരുന്ധതി റോയ്. അതുകൊണ്ട് തന്നെ അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കണം എന്ന എൻ്റെ നിലപാട് അതിൽ അർത്ഥമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞത്. അതെ, ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണെന്ന് നമുക്കറിയാം. ഗാന്ധിയുമായി കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലയ്ക്ക് കനത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം ഹിന്ദ് സ്വരാജ് എന്നുള്ള ഒരു ഒരു പുതിയ ഇന്ത്യയെ കുറിച്ചുള്ള മാനിഫെസ്റ്റോയുമായിട്ടാണ് ഗാന്ധി വരുന്നത് തന്നെ.
ഗോഖലെ അത് 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 അതിൻ്റെ ഒരു കടലാസിന് പോലും വരയില്ലാത്ത പിന്തിരിപ്പിനായ ഒരാശയമാണ്, ഉത്തമത്തിനായ ഒരാശയമാണ് എന്ന നിലപാടുണ്ടായിരുന്നത്. ഗാന്ധിയുടെ പ്രധാന ശിഷ്യനായ ഗാന്ധി തന്റെ പിന്തുടർച്ചക്കാരനായ ഇന്ത്യ ഏൽപ്പിച്ച നെഹ്റു ഈ ഹിംസരാജ്യം എന്നുള്ള ആശയത്തെ തള്ളിക്കളഞ്ഞ ഒരാളാണ്. അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ സർസി ശങ്കരൻ നായര് മുതൽ എത്രയോ പേർ ഈ ഗാന്ധിയുമായി അഭിപ്രായ പ്രകടമായി പറഞ്ഞിട്ടുണ്ട്. ഇ എം എസിന്റെ ഗാന്ധിയും ഗാന്ധിയും എന്ന പുസ്തകം ഓർക്കാം. എം എൻ റോയി ഗാന്ധിയുടെ വലിയ വിമർശകനായിരുന്നു. എം എൻ റോയിയെ പിന്തുടർന്ന എം ഗോവിന്ദനും മറ്റും ഗാന്ധിയുടെ വിമർശകരായിരുന്നു. പി കെ ബാലകൃഷ്ണൻ ഗാന്ധിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ശ്രമിച്ച ഒരാളാണ്. അദ്ദേഹം ആ പുസ്തകം എഴുതാനുള്ള ശ്രമത്തിലൊന്ന് പിന്മാറിയത് അദ്ദേഹം ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്: എനിക്ക് അയാളെ കുറിച്ച് ഒരു നല്ല വാചകം പോലും പറയാനില്ല, അതുകൊണ്ടാണ് ഞാൻ പുസ്തക രചനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ്. ഗാന്ധിയെ കുറിച്ച് ധാരാളം പേർ അഭിപ്രായ വ്യത്യാസം, പ്രധാനപ്പെട്ട അംബേദ്കർ തന്നെ. ഈ അംബേദ്കർ ഗാന്ധിയും തമ്മിലുള്ള അന്നത്തെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ധാരാളം പുതിയ അംബേദ്കർ ആയിട്ടുണ്ട്. ഇപ്പോ ഫ്ലൈമിംഗ് സീറ്റ് എന്ന പുസ്തകം എഴുതിയ നാഗരാജ് മുതൽ മലയാളത്തിലെ കെ കെ കൊച്ചു വരെ ഈ അംബേദ്കർ സംവാദത്തിൽ വ്യത്യസ്തമായി ഇടപെട്ടവരാണ്. ഗാന്ധിക്കും അംബേദ്കർക്കും അവരുടെ കാലത്ത് അഭിപ്രായ വ്യത്യാസത്തിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കാലവും ലോകവും മാറി. പുതിയ കാലത്ത് ഒരു വട്ടമേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഗാന്ധിയെയും അംബേദ്കറെയും ഇരുത്തണം എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ഏതായാലും അരുന്ധതിക്ക് അരുന്ധതയുടെ അഭിപ്രായമുണ്ട്. അതായത് യഥാർത്ഥത്തിൽ അരിഗുലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകം, അതിന്റെ ഒരു റീപ്രിന്റ് ഡൽഹിയിൽ നിന്ന് നവയാൻ ഇറക്കിയപ്പോൾ ആ പുസ്തകത്തെക്കാൾ വലിയ അവതാരിക അരുന്ധതി എഴുതിയിട്ടുണ്ട്. അരുന്ധതിയുടെ പേര് ഡോക്ടർ ആൻഡ് സൈൻഡ് എന്നാണ്. ഇന്ത്യൻ സമൂഹത്തെ രോഗനിർണയം നടത്തുകയും ചികിത്സിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്കാണ് അംബേദ്കർ അരുന്ധതി ഉയർത്തിപ്പിടിക്കുന്നത്. അതോടൊപ്പം സ്വയം വിശുദ്ധവൽക്കരിക്കപ്പെട്ട നിഗൂഢവൽക്കരിക്കപ്പെട്ട ഒരാളായിട്ടാണ് ഗാന്ധിയെ കാണുന്നത്. അല്ലെ ശ്രീ? അതെ അതെ, ശ്രീ സിവിക് ചന്ദ്രൻ, അത് കറക്റ്റ് തന്നെ. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ടത്, അങ്ങനെ വളരെ അക്കാദമിക് തലത്തിലാണ് അരുന്ധതി റോയ് ഇത്തരം ഒരു പ്രയോഗം നടത്തിയതും പ്രസംഗിച്ചതും എങ്കിൽ എന്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആളുകൾ ഡി ജി പിയെ സമീപിക്കുന്നു? എന്തിന് സംസ്ഥാനത്തിന്റെ സ്പീക്കർ ലേഖനം എഴുതുന്നു? എന്തിന് ഒരു ഭരിക്കുന്ന പാർട്ടി പ്രമേയം പാസാക്കുന്നു? അപ്പോൾ ഇതൊക്കെ വളരെ പ്രത്യക്ഷത്തിൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു റിയാക്ഷൻ മാത്രമായി കാണണോ ഇതിനെ? യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഒരു വികാര പകരണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. മാത്രമല്ല, നമ്മൾ അരുന്ധതിയുമായി യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അരുന്ധതിക്ക് ഇങ്ങനത്തെ ഒരു ലേഖ ഒരു പുസ്തകം എഴുതാനോ പുസ്തകത്തിന് അവതാരിക എഴുതാനോ ഈ ഈ അംബേദ്കർ ചെയറിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഗാന്ധി എല്ലാവരും മഹാത്മാ എന്ന് വിളിക്കണമെന്നില്ല. വ്യക്തിപരമായി ഞാൻ ഗാന്ധിയെ ഗാന്ധി എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ഗാന്ധിജി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നേയില്ല. അതുപോലെ തന്നെയാണ് സ്വാഭാവികമായിട്ട് അംബേദ്കറിന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി. അത് ചോദിച്ചത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിയുടെ പേരിലൊരു ഒരു സർവകലാശാല നമുക്കുണ്ട്, എന്തുകൊണ്ട് അംബേദ്കറിന്റെ പേരിലൊരു സർവകലാശാല ആയിക്കൂടാ? യഥാർത്ഥത്തിൽ അതിലേക്കാണ് നമ്മുടെ ചർച്ച വരേണ്ടത്. അംബേദ്കറിന്റെ പേരിൽ സർവകലാശാലയ്ക്ക് മുഴുവൻ സാധ്യതയും കേരളത്തിലുണ്ട്, അവകാശമുണ്ട്. ഇപ്പോഴും അയ്യങ്കാളി സ്ഥാപിച്ച ഒരു സ്കൂളല്ലാതെ അതത് വിഭാഗങ്ങൾക്ക് സ്വന്തമായിട്ട് സ്കൂൾ പോലുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നായന്മാർക്ക് നായന്മാരുടെ സ്കൂളുകളുണ്ട്, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ സ്കൂളുകളും കോളേജുകളും ഉണ്ട്, ഇടവർക്ക് ഇടവരുടേതായിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങൾക്കും അവരുടേതായ കോളേജുകളും സ്കൂളുകളും സർവകലാശാലകളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അധസ്ഥിത വിഭാഗങ്ങൾക്ക്, ദലിതുകൾക്ക്, ആദിവാസികൾക്ക് സ്വന്തമായിട്ട് അയ്യങ്കാലിയുടെ കാലത്തുള്ള ഒരു സ്കൂളല്ലാതെ വേറൊരു സ്കൂളില്ലാതെ പോയത്? അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അയ്യങ്കാലി കുറച്ച് കൂടുതൽ പരിഗണന അർഹിക്കുന്നുണ്ട്. അയ്യങ്കാലിയുടെ പേരിലൊരു സർവകലാശാല ആവശ്യമുണ്ട് എന്നുള്ള അരുന്ധതിയുടെ വാദത്തെയാണ് നമ്മൾ പിന്തുടരുന്നത്. വളരെയധികം നന്ദി ശ്രീ സിവിക് ചന്ദ്രൻ. ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം അറിയിച്ചതിൽ കവിയും എഴുത്തുകാരനുമായ ശ്രീ സിവിക് ചന്ദ്രനാണ് സംസാരിച്ചത്. ശ്രീ കബീർ കട്ടിലക്കാട്ട്, വളരെ കൃത്യമായി സിവിക് പറയുന്നത് പോലെ ഗാന്ധിജിയുടെ പേരിൽ സർവകലാശാല ഉണ്ടെങ്കിൽ അത് അയ്യങ്കാളിയുടെ പേരിൽ ആകാം എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഒരു ബിംബം ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വലിയ ഇന്ത്യ എന്നു മാത്രമല്ല, ദക്ഷിണാഫ്രിക്ക എന്നു മാത്രമല്ല, അതുകൊണ്ടാണല്ലോ യു എൻ ഒക്ടോബർ 2 നോൺ വയലൻസ് ഡേ ആയിട്ട് പോലും ആചരിക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു ബിംബമാണ്. ആ ബിംബത്തിനെതിരെ വിമർശനം വരുന്നത് കൊണ്ടാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഇതിൽ ഒന്നാമതായിട്ട് ഞാൻ ആദ്യം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്, ഈ ജാതി പ്രശ്നത്തെ അംബേദ്കർ തന്നെ മുന്നോട്ട് വെച്ചത്, ജാതി പ്രശ്നത്തെ സമീപിക്കുന്നത് ജാതി ഉന്മൂലനം, ജാതിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ മുന്നുപാധി ഇന്ത്യയിലെ വിശാല കൃഷിയിടങ്ങൾ, ഭൂപ്രദേശങ്ങൾ മുഴുവൻ അതിൽ പണിയെടുക്കുന്ന ദരിദ്രരും ദളിതരും ആദിവാസികളും പിന്നോക്കക്കാരുമായിട്ടുള്ള ജനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നുള്ള ഒരു മുന്നുപാധിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഗാന്ധിജിക്ക് പകരം മറ്റൊരു സർവകലാശാല അംബേദ്കറുടെയോ അയ്യങ്കാളിയുടെയോ പേരിൽ വെച്ചതുകൊണ്ട് ജാതി പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല.
അത് ജാതി സ്വത്വവാദികളുടെ, അവർ ഈ അരുന്ധതിയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന അരാജവാദികളുടെയും ജാതി സ്വത്വവാദികളുടെയും മധ്യവർഗ ബുദ്ധിജീവിതങ്ങളുടെയൊക്കെ പ്രതിനിധിയായിട്ടുള്ള അവർ ഇതിൻ്റെ അടിത്തറയിലേക്ക് ഇറങ്ങാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ജാതിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, ജാതിയെ ഇല്ലാതാക്കി തകർക്കുന്നതിന് മുന്നുപാധിയായിട്ടുള്ള കൃഷിഭൂമിയുടെ ജനാധിപത്യപരമായിട്ടുള്ള വിതരണം, ജാതിയെ ഇല്ലായ്മ ചെയ്യൽ, ഇതൊക്കെയാണ് മുഖ്യ പ്രശ്നം. അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് മാറ്റിയതുകൊണ്ട് ഗാന്ധിജിക്കോ അയ്യങ്കാളിക്കോ അല്ലെങ്കിൽ അംബേദ്കർക്കോ ദളിതർക്കോ ഒരു യാതൊരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, ഇപ്പോൾ ഈ പോലീസിനെ കേസെടുക്കുന്നതും പോലീസ് മറ്റുമൊക്കെ ഒരു ഭരണകൂടം, അതാ ഒരു കടന്നപ്പള്ളിയുടെ വ്യക്തിപരമായ മാത്രം പ്രശ്നമല്ല, അത് ഇന്ന് ഭരണകൂടം മൊത്തത്തിൽ വർധമാനമായി വരുന്ന ഭരണകൂട ഫാസിസ്റ്റ് സ്വഭാവത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണത്. കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന പുതിയ ഫാസിസ്റ്റ് ഭരണകൂടവും അതിൻ്റെ പൊതു സ്വഭാവമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. ശ്രീ വി എം സതീശൻ, ഈ പറയുന്നത് പോലെ ഒരു മധ്യവർഗ ബുദ്ധിജീവിയുടെ ജൽപ്പനമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീണ്ടും വിചാരമില്ലാതെ താങ്കൾ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കാത്ത ഒരു സന്ദർഭത്തിൽ പറഞ്ഞ വാക്കുകളായി മാത്രം കാണണോ ഈ അരുന്ധതി റോയിയുടെ വാക്കുകൾ? അരുന്ധതി റോയ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. മഹാത്മാഗാന്ധിയോ ഗാന്ധിയോ ആരുടെ നേതൃത്വത്തിലായാലും ഇന്ത്യ സ്വാതന്ത്ര്യ രാജ്യമാണ്, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയുള്ളൊരു രാജ്യ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ തന്നെ വി എം സതീശൻ പാലിക്കേണ്ട മാന്യതകളുമുണ്ട്. അത് നമ്മൾ ആരാണ് തീരുമാനിക്കുന്നുള്ളു. ഇപ്പം നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ നയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം നമുക്കറിയാം 50 വർഷത്തിന് ശേഷം 50 വർഷം ഇന്ത്യ ഭരിച്ചതിന് ശേഷം ഇന്ന് ഈ പറഞ്ഞ കഴിഞ്ഞ ഇലക്ഷനിൽ അവരുടെ സിറ്റുവേഷൻ എന്താണ്? ഒരു പ്രതിപക്ഷ പാർട്ടിയായിട്ട് പോലും ഇരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് അവർ ചുരുങ്ങി. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ട് സ്വദേശാഭിമാനികളെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, ഖദറാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് രാജ്യത്തെ മൊത്തം വിറ്റിട്ട് വിദേശ ശക്തികൾക്കും വിദേശ കുത്തകൾക്കും എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ പറഞ്ഞ ഈ അരുന്ധതി പറഞ്ഞത് 2.7% കോർപ്പറേറ്റ് ഈ പറഞ്ഞ ജനസംഖ്യ ഇന്ത്യയുടെ 25% ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നിയന്ത്രിക്കുന്നു എന്ന് പറയാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ അന്തരമാണ് പാവപ്പെട്ടവനും ഈ പറഞ്ഞ റിച്ചായിട്ടുള്ള എലീറ്റ് ക്ലാസ്സുമായിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ പോലും. ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാകുന്നത് വിഭജനത്തിന് ശേഷമാണ്. അതിനു മുമ്പ് ഗാന്ധിയുടെ കാലത്ത് ഇത് ഒരു രാജ്യമായിരുന്നു. അവിടെയും ജാതി ഇന്നും പഴതിലും മോശമായിട്ടുള്ള രീതിയിൽ അടിമത്വത്തിന്റെ ലെവലിലേക്കാണ് പോയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും താഴ്ന്ന ജാതിക്കാരന് വേറെ ക്ലാസ്സിൽ വെള്ളം കൊടുക്കുക, ഏറ്റവും കൂടുതൽ ഉച്ചനീചത്വങ്ങൾ ഇപ്പോഴും നിലനിൽപ്പുണ്ട്. ഇപ്പൊ ഇപ്പൊ ഗാന്ധിയെ നമ്മൾ വലിയൊരു ഹരിജന ഒരു രാഷ്ട്രപിതാവായിട്ട് പറയുമ്പോൾ പോലും ഈ പറഞ്ഞ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ മൊത്തം അടിസ്ഥാന ഇന്ത്യയിലെ പാകിസ്ഥാനിലെ ഈ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രേക്ഷകരിലേക്ക് പോയതിനു ശേഷം ഹലോ കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. പറയൂ പേര്. എന്റെ പേര് മോഹൻ എന്നാണ്, ദുബായിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ മോഹൻ പറയൂ, താങ്കളുടെ അഭിപ്രായ കാര്യത്തിൽ. എന്റെ അഭിപ്രായത്തില് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യസന്ധമായി നമ്മൾ ഇതിന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പത്തികമായ അസമത്വം തന്നെയാണ് ഈ ജാതീയ ഉച്ചനീചത്വങ്ങളൊക്കെ ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം. സാമ്പത്തികമായ അസമത്വം എന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നോ അന്ന് ഈ ജാതി പ്രശ്നങ്ങളൊന്നും ഉടനെടുക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ പഠിച്ചെടുത്തോളം എനിക്ക് മനസ്സിലാവാൻ കഴിഞ്ഞിട്ടുള്ളൂ. യെസ്, ഗാന്ധിജിയുടെ കാര്യത്തിലുള്ള അഭിപ്രായം കൂടെ പറയൂ. ഗാന്ധിജിയുടെ കേസ് അത് ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണത്തിൽ പ്രസക്തിയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ തന്നെ കുറ്റാന്വേഷണ അദ്ദേഹത്തിന്റെ തന്നെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ചും ഇന്ത്യയിൽ വെച്ചും അദ്ദേഹം ഒരു ശരാശരി ഒരു ഒരു യുവാവിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇന്നത്തെ യുവാക്കൾക്കും ഉണ്ടായിരുന്ന മാതിരി തന്നെ അദ്ദേഹത്തിനും സംഭവിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ശ്രീ മോഹൻ വളരെയധികം നന്ദി വിളിച്ചതിൽ. ഇതാണ് ശ്രീ വി എം സതീശൻ പറയുന്നത് പോലെ ഗാന്ധിജി എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഒരു ഒരു സോൾ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ആ മനുഷ്യന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ആ തെറ്റുകളെ ഇപ്പോൾ ഇത്രയും കാലഘട്ടത്തിന് ശേഷം ദശാബ്ദങ്ങൾക്ക് ഇപ്പുറത്തിരുന്ന് അരുന്ധതി റോയ് വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ വിമർശനമായി കാണുകയും
അതിനെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം, രാജ്യദ്രോഹം കുറ്റം ചുമത്തണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തെറ്റല്ല? ആ രീതിയിൽ അതിനെ കാണണോ എന്നും ചിന്തിച്ചുകൂടെ? അരുണ്ധതി റോയ് അല്ല, കൂൾ മാഗസിനിലെ നരേന്ദ്രമോദിക്കെതിരെ എന്തോ പരാമർശം നടത്തിയെന്ന് പറഞ്ഞിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കെതിരെ പോലീസ് കേസെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ശിവസേനയിലെ ആരാണ്ട് എന്തിനെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ എഴുതിയെന്നും പറഞ്ഞിട്ട് എത്ര പേർക്കെതിരെയാണ് കേസെടുക്കാം? അപ്പോൾ ഇതെന്തെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലത്തെ പോലെ വീണ്ടും നമ്മളൊരു ബ്രിട്ടീഷ് പോലീസ് രാജ്യത്തിലേക്കാണ് വരുന്നത്, ഏകാധിപത്യ പ്രവണതയിലേക്കാണ് നമ്മൾ വരുന്നതെന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം അതിനകത്തുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മാറിയിട്ട് ചെറിയ ചെറിയ ഈ പറഞ്ഞ വിഷയങ്ങളിലേക്ക് ചർച്ച ഒതുങ്ങുകയാണ്. ഇപ്പം മാധ്യമങ്ങൾ തന്നെ അരുന്ധതി പറഞ്ഞ ഒരു വാക്ക് മാത്രമേ അതിനകത്ത് എടുത്ത് പറയുന്ന, അരുന്ധതി പറഞ്ഞ മറ്റു പല കാര്യങ്ങളുണ്ട് അവരുടെ പ്രസംഗത്തിൽ. അതായത് കേരള ഇന്ത്യയിലെ ഉച്ചനീതിത്വങ്ങളെക്കുറിച്ചിട്ടും ഈ പറഞ്ഞ മാഫിയാവൽക്കരണവും കോർപ്പറേറ്റുകളുടെ പിന്നെ ഈ പറഞ്ഞ ഭരണങ്ങൾ നിയന്ത്രിക്കുന്ന തന്നെ കോർപ്പറേറ്റ് ശക്തികൾ, ഈവൻ മാധ്യമങ്ങൾ പോലും, നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ് ആദ്യമായിട്ട് ഹരിജൻ എന്ന് പറഞ്ഞ പേര് കണ്ടൊരു പത്രം ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഇന്നെന്താണ് ഒരു 27 TV ചാനലുകൾ ഒറ്റ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ എത്രമാത്രം അഭിപ്രായങ്ങൾ, ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് നമുക്കറിയാം ഈ ജാതി വലിയൊരു ഒരു ഭാഗം തന്നെ, നമുക്ക് നരേന്ദ്രമോദി തന്നെ ഈ സ്ഥാനത്തെത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ ജാതിയാണ്. അദ്ദേഹം ഒരു പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആയതുകൊണ്ട് മാത്രമാണ് അഡ്വാനിയും മറ്റുള്ള ഗ്രൂപ്പുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് പ്രതിഷ്ഠിച്ചു. വർഗത്തിൻ്റെ വോട്ട് നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഈ രാഷ്ട്രീയ ഇക്വേഷൻസ് ഉണ്ടാക്കുന്നത്. BJP ആണെങ്കിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറയൂ അഭിപ്രായം. രണ്ട് സംഗതികള് ഒന്നുണ്ട്. ഒന്ന്, ജാതിയെ വിമർശിക്കാമോ? മറ്റേത്, ഗാന്ധിയെ വിമർശിച്ചു കഴിഞ്ഞാല് ഗാന്ധി ചെയ്ത കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ട കാര്യങ്ങൾ അത് താഴ്ന്നു പോകും, അതിനെ ഇടിച്ച് താഴ്ത്താൻ സാധിക്കുമോ? ഇങ്ങനെ രണ്ട് സംഗതികളുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പൊ അരുന്ധതി റായി ഗാന്ധിയെ വിമർശിച്ചത് കൊണ്ട് അരുന്ധതിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അരുന്ധതി റായിക്ക് അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഗാന്ധിയെ വിമർശിക്കാം, ആരെ വേണമെങ്കിലും വിമർശിക്കാം, അത്തരമൊരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇനി രണ്ടാമത്തെ വിഷയത്തെടുക്കുകയാണെങ്കിൽ, ഗാന്ധിയെ ഒരാൾ വിമർശിച്ചുകൊണ്ട് ഇന്ത്യക്കാരുടെ, ലോകത്ത് മുഴുവൻ നിൽക്കുന്ന ഇന്ത്യക്കാരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗാന്ധിജിയെ അത്തരത്തിൽ താഴത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതും, ഗാന്ധി വർഗീയതയുടെ പേരിൽ ഗാന്ധി വളരെ മോശമായിരുന്നു എന്നും, ഗാന്ധി വലിയൊരു ഉയർന്ന ജാതിയുടെ പ്രതിനിധി ആയതുകൊണ്ട് അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംശയിക്കപ്പെടാമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. അതൊന്നും ഒരിക്കലും സാധിക്കുന്നില്ല. വിമർശിക്കുക എന്നുള്ളത് ആർക്കു വേണമെങ്കിലും വിമർശിക്കാം. പിന്നെ അരുന്ധതി റോയ് അന്ന് എടുത്തു പറഞ്ഞിരുന്ന ഒരു ഭാഗം എന്നുള്ളത് നിങ്ങളുടെ ഹീറോസിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് അരുന്ധതി അത്തരം ഒരു അഭിപ്രായ പ്രകടനം തന്നത്. അതിലൊന്നും തെറ്റില്ല. ഏറ്റവും വലിയ വിഷയം എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഏത് വിഷയത്തിലും, ഇപ്പൊ ഈ വെള്ളപ്പള്ളി വെന്നറേഷൻ മുതല് ഇപ്പൊ മഹാത്മാഗാന്ധി വരെയുള്ള ആളുകളെ ഈ ജാതിയുടെയും മതത്തിന്റെ പേരിൽ വേർതിരിച്ച് ഇതൊരു സമ്പത്ത് ശേഖരണത്തിന് വേണ്ടിയിട്ടും ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടും വലിയ മുതലാളിമാരും ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നില്ല. അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുക, സ്വത്തുക്കൾ സമ്പാദിക്കുക, അവർക്ക് ജാതിയും മതങ്ങളൊന്നും വിഷയമല്ല. ഇവിടെ സാധാരണക്കാരനായ ഒരാൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അയാളെ അല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹത്തെ തകർക്കുകയും ജാതിയുടെയും മതത്തിന്റെ പേരില് ഇത് എത്ര കാലം മുന്നോട്ട് പോകുന്നുള്ളത് അറിയില്ല. ഏത് വിഷയത്തിലും ജാതിയാണ്, ഏത് വിഷയത്തിലും ജാതിയും മതവും വരുന്നത് അത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളർച്ചയുള്ള ഒരു രാഷ്ട്രത്തിന്റെ വിഘടനം തന്നെയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാല് രാഷ്ട്രം വിഘടിക്കാനും രാഷ്ട്രത്തിന്റെ ഉള്ളിൽ, ഇപ്പൊ ഇറാഖിൽ നടക്കുന്ന യുദ്ധം, മറ്റ് രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങൾ, സിറിയയിലൊക്കെ നടക്കുന്ന യുദ്ധങ്ങള് ജാതിയുടെയും ഉപജാതിയുടെയൊക്കെ മുകളിലാണ്. അല്ലാതെ ഒരു തരത്തിലുള്ള ഒരിതുമില്ല. യെസ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി ശ്രീ ഷാലി അബൂബക്കർ പറഞ്ഞ. ശ്രീ കബീർ കട്ടിലക്കാട്ടോ, ഗാന്ധി നിന്ദയും ഗാന്ധി വിമർശനവും അത് രണ്ടായി കാണണ്ടേ? അപ്പോഴല്ലേ നേരത്തെ പറയുന്നത് പോലെ, കടന്നപ്പള്ളി പറയുന്നത് പോലെ രാജ്യദ്രോഹം വരുന്നെങ്കിൽ അത് ഗാന്ധി നിന്ദയാണെങ്കിലാകാം. ഗാന്ധി നിന്ന ഗാന്ധിയെ വിമർശനം, ഇവിടെ വിമർശനമാണ് ശ്രീമതി അരുന്ധതി റോയ് നടത്തിയിട്ടുള്ളത് എങ്കിൽ
അതിനെ വിമർശനാത്മകമായി തന്നെ കാണുന്നതായിരിക്കും ഉചിതം. നിന്നയെ നിന്നയായി കാണുന്നത്, ഒന്നാമത് ഗാന്ധി നിന്നയും ഗാന്ധി വിമർശനവും രണ്ടും രണ്ടാണ്. അതേസമയം ഗാന്ധി നിന്നയായാലും ഗാന്ധി വിമർശനവുമായാലും രണ്ടായാലും സ്റ്റേറ്റിന് ഒരു പോലീസിന് അതൊരു കേസായിട്ട് എടുക്കുമ്പോഴാണ് അത് ഫാസിസ്റ്റ് ട്രെൻഡാകുന്നത്. ഗാന്ധിയെ നിന്ദിക്കുന്നത് അതിനെ മറുപടിയായിട്ട് അത് ജനങ്ങളോ അതിനെ എതിർക്കുന്നവരോ, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒന്നടങ്കം പ്രമേയം പാസ്സാക്കുകയോ വിമർശിക്കുകയോ അവരെ അവർക്കെതിരെ ശക്തമായ ആശയസമരം നടത്തുകയോ വിമർശനം ഉന്നയിക്കുകയോ ചെയ്യാം. മറിച്ച് അത് പോലീസ് കേസാകുന്നതും അവർക്കെതിരെ കേസ് എടുക്കുന്നതും ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഇടപെടുന്നത്. താങ്കൾ പറയുന്ന രണ്ടും രണ്ട് തലത്തിലാ. ഒന്ന്, ആശയപരമായിട്ടുള്ള സംവാദവും പ്രചാരണവും ചർച്ചകളും എല്ലാം ആകാം. പക്ഷേ അതോടൊപ്പം ഒരു ഭരണ സംവിധാനത്തിനോ ആ ഭരണ ഒരു രാഷ്ട്രത്തിനോ, രാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനത്തിന് ആ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ, രാഷ്ട്രത്തെ അത് ദേശീയ പതാകയാണെങ്കിലും ദേശീയ ഗാനമാണെങ്കിലും ഒക്കെ രാഷ്ട്രത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് കാത്തു സൂക്ഷിക്കണ്ടേ? അത് ആശയ പ്രചാരണത്തിൻ്റെ ഭാഗമായി തല്ലി തകർത്ത് വിരൂപമാക്കാൻ പാടുണ്ടോ? ഇല്ല. അതേസമയം ഇങ്ങനെ വിരൂപമാക്കുന്നത് ഭരണകൂടം തന്നെയാണ്. കഴിഞ്ഞ വർഷം 10-20 വർഷമായിട്ട് നമ്മൾ കാണുന്നത് രാജ്യത്തെ കൊള്ളയടിക്കുന്നതും രാജ്യത്തിൻ്റെ അപമാനം ചെയ്യുന്നതും ജനങ്ങളെ ദുരിതത്തിൽ ഏർപ്പെടുത്തുന്നതുമാണ് രാജ്യദ്രോഹം. അതിനെതിരെ ഭരണകൂടത്തിനെതിരെയാണ് നമ്മൾ ആ രീതിയിൽ കേസെടുക്കേണ്ടത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ, എല്ലാ ഭരണവർഗങ്ങൾക്കുമെതിരെ. മറ്റൊന്ന്, ഗാന്ധി നിന്ദ അടക്കം ഏതൊരു നേതാവിനും ഏതൊരു മനുഷ്യനും നിന്ദിക്കുന്നത് പ്രതിഷേധാർഹമാണ്. അത് അതേസമയം ഗാന്ധിജിക്കെതിരായിട്ടുള്ള വിമർശനം വളരെ ഡോക്ടർ സബാഷ്യൻ പോളും മറ്റ് സിവി ചന്ദ്രനടക്കം വിശദീകരിച്ചതുപോലെ വളരെ മുമ്പേ തുടങ്ങിയ വിമർശനങ്ങളുണ്ട്. അത് ഗാന്ധിയുടെ സമകാലികർ മുതൽ ഇക്കാലം അത്രയും. ഇത് അരുന്ധതി റോയിയുടെ ആദ്യത്തെ കണ്ടുപിടുത്തവും അല്ല. മറിച്ച് ഇത് ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ, ഇന്ന് ഒരു ഇന്ത്യത്തെ പുതിയ മാറിയ സാഹചര്യത്തിൽ ഈ പരാമർശവും അതിനെ തുടർന്നുള്ള ചർച്ചയും ആത്യന്തികമായി ആരെയാണ് സേവിക്കുന്നത്, അതാണ് ഇതിൽ പ്രധാനമായ ഒരു. ഞാൻ വരാം താങ്കളിലേക്ക് ഒരു പ്രേക്ഷകൻ കൂടെ. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ. പേര്? യെസ്, പറയൂ പറയൂ, അഭിപ്രായം പറയൂ. ഇപ്പോ ഈ ചർച്ചയാകുമ്പോൾ ഇവിടെ എന്റെ സുഹൃത്ത് കവിയുടെ ആയാലും ശരി, ഇവരെല്ലാം പറയുന്നത് ഈ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങളൊക്കെയാണ്. അതെല്ലാം നമ്മൾ ചോദിക്കുന്നത് ഒരു രാഷ്ട്രത്തിലെ രാഷ്ട്രപിതാവിനെ ഇത്രയും നിന്ദ്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ എന്തുകൊണ്ട് ഇവർക്കില്ല? ഈ ലോകത്ത് ഏത് രാജ്യത്തായാലും ശരി, രാഷ്ട്രപിതനെ അപമാനിക്കുന്ന ആൾക്കെതിരെ കേസെടുക്കുകയല്ല പുറകിൽ അടയ്ക്കണം എന്ന് പറയുന്ന ഒരു ആൾക്കാരാണ് നമ്മള്. ഇത് ആവിഷ്കാരത്തോടത്തിന് പ്രശ്നമല്ല, അല്ലെങ്കിൽ ആവിഷ്കാരത്തിന്റെ പ്രശ്നമല്ല, ഇത് രാഷ്ട്രത്തിലുള്ള നമ്മുടെ കൂറ്, അല്ലെങ്കിൽ രാഷ്ട്രപിതാവോട് അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ നമ്മുടെ കൊടി അല്ലെങ്കിൽ നമ്മുടെ ദേശീയഗാനം, ദേശീയത, ഇതിനോടുള്ള നമ്മുടെ ഐക്യം അത്ര പ്രകടിപ്പിക്കേണ്ടത്. ഈ അവസരത്തിൽ ഇവർ പറയുന്നത് സാൻസ്കൃതികമായ കോൺഗ്രസ് വികാരം അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരുള്ള കാര്യങ്ങൾ അതല്ല നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കാൻ അരുന്ധതിരോയ്ക്കുള്ള വലിയ ആളുകൾക്ക് കഴിയുന്നു? അത് നമ്മുടെ രാജ്യത്തിന് മറ അതിന് നേതൃത്വം നൽകിയ ആളുകളാണ് ഗാന്ധിജിയായും നമ്മുടെ ദേശീയ നേതാക്കള്. ഒരു പ്രവൃത്തിക്കും നമ്മൾ കൂട്ടുനിൽക്കില്ല. യെസ്, വി എം സതീശൻ അതിനു മറുപടി. കാരണം ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് ഇപ്പോൾ വി എം സതീശൻ പറയുന്നു, അല്ലെങ്കിൽ അരുന്ധതി റായ് പറയുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വലുത്, അത് സംരക്ഷിക്കപ്പെടണം. ആരഭിപ്രായ സ്വാതന്ത്ര്യം നേടിത്തന്നു? ഈ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയുടെ ഒക്കെ ജീവിതം കൊണ്ടും ത്യാഗം കൊണ്ടും ലഭിച്ചതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം. അത് അവർക്കെതിരെ തന്നെ പ്രയോഗിക്കുക, അതിലൊരു നന്ദി കേടില്ലേ? അതായത് അത് ചരിത്രത്തിലൊക്കെ പോകേണ്ടി വരും. നമ്മളൊന്നും ഒന്ന് ജീവിച്ചിരിക്കുന്നത് പക്ഷേ പുസ്തകങ്ങളിലും മറ്റും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന അന്ന് സ്വാതന്ത്ര്യ സമര കാലത്ത് മഹാത്മാഗാന്ധിയെ ഒരു മുന്നിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതിലാണ് ആ സംഭവം നടന്നിട്ടുള്ളത്. നമ്മൾ ഒരു ജനകീയ വിപ്ലവമായിട്ടോ അല്ലെങ്കിൽ ജനകീയമായിട്ടുള്ളൊരു ഒരു സമരോ ബ്രിട്ടീഷുകാർക്കെതിരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ രീതിയിലുള്ള ചില ബിംബങ്ങളെയൊക്കെ മുന്നിൽ ഒരു സമരത്തിൻ്റെ ഗതി മാറ്റി വിട്ടുണ്ടെന്ന് പല ചരിത്ര രേഖകളിലും എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ബിംബത്തെ നമ്മളെല്ലാവരും രാഷ്ട്രപിതാവെന്ന് അംഗീകരിക്കണമെന്ന് നിർബന്ധി പിടിക്കുന്നത് ശരിയല്ല. അപ്പം ഞാൻ എം ടി വാസുദേവൻ നായരുടെ ബുക്ക് അതുവരെ അത് ആ പുസ്തകം ഇറങ്ങുന്നതിന് മുതലേ ചന്തു എന്ന നമ്മുടെ ചരിത്രത്തിലെ പുരുഷനെ ഏറ്റവും വലിയ ചന്ദനൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമോ ശ്രീ വി എം? അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അതുവരെ ഏറ്റവും വലിയ ചതിയനും എന്നുമായിട്ടുള്ള പ്രസിദ്ധി
കണ്ടിരുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വളരെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായം അത് വന്നു. അത് അതൊക്കെ ഒരു മിത്ത്, ഒരു സങ്കല്പം. ഒരു ശ്രോതാവ് വിളിച്ച് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലായപ്പോഴത്തേക്ക് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. അവിടെ ദേശീയാലയത്തിന് മുന്നിൽ പോകുന്നിടം വരെയുള്ള കാര്യങ്ങൾ വളരെ വളരെ ഒരു അത് വേഗമായിട്ട് അവിടെ നിർത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വേറെ ഈ കാര്യങ്ങൾ അറിയാവുന്ന വേറൊരു എഴുത്തുകാരൻ അത് എഴുതുക, മഹാത്മാഗാന്ധി വേശ്യാലയത്തിൽ പോയിട്ടുണ്ടെന്ന് എഴുതിയാലേ അതിന് എന്തുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അത് സംഭവിച്ച കാര്യങ്ങളാണ്. അത് അദ്ദേഹം മഹാത്മാഗാന്ധി ആയതുകൊണ്ട് ഈ സംഭവങ്ങൾ നടന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ബോംബെയിൽ എപ്പോഴും പോകുമ്പോഴും രണ്ട് രണ്ട് സ്ത്രീകളെ രണ്ട് സൈഡിലും കൂട്ടി നടക്കുമ്പോൾ മഹാത്മാഗാന്ധിക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്. ഹലോ, കേൾക്കാമോ? പറയൂ. ശ്രീ പ്രശാന്ത് അഭിപ്രായം പറയൂ. നമ്മളിതിനെ രണ്ടു മൂന്ന് ആംഗിളിൽ കാണണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം പിന്നെ അരുന്ധതി റോയ്ക്ക് അല്ല പിന്നെ മഹാത്മാഗാന്ധിയെ വിമർശിക്കാമെന്ന്, മഹാത്മാഗാന്ധിയല്ല ആരെയും വിമർശിക്കാം, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. രണ്ടാമത്തെ കാര്യം മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ടോ എന്നുള്ളതാണ്. ആ വസ്തുതയെ നേരിടാൻ തയ്യാറാകാതെ ഇതിനെയൊക്കെ ബിംബവൽക്കരിച്ചിട്ട് ഇത് നമ്മുടെ കൊടി വടി എന്നൊക്കെ പറഞ്ഞ് ദേശീയതയെ കേവല ബിംബങ്ങളിലോട്ട് ഒതുക്കി വിട്ടിട്ട് നമ്മൾ ആ ബിംബങ്ങളെ സംരക്ഷിക്കുകയാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കും. നമ്മളെ ഒരു രാഷ്ട്രം എന്ന രീതിയിൽ നമ്മളെ ഏകോപിപ്പിച്ച് നിർത്തുന്ന കാര്യങ്ങൾ മറ്റു പലതുമാണ്. ഇവിടുത്തെ ജനതയുടെ ജീവിതം അതൊക്കെയാണ്. നമ്മൾ അതിനെയൊക്കെ പരാമർശിക്കാതെ ദേശീയത എന്നാൽ കൊടിയാണ്, വടിയാണ്, മറ്റേതാണ്, മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരുതരം ദൈവികമായിട്ടുള്ള സങ്കല്പങ്ങളെ ആണ് നമ്മൾ പലപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത് കാര്യം പറയണ അരുന്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അരുന്ധതി റോയ് പറഞ്ഞത് ഒരു ചർച്ച ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. കാരണം അത് എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്ത് വന്ന വളരെ ഒബ്വിയസ് ഫാക്ടാണ്. അരുന്ധതി റോയുടെ അപ്രോച്ച് തന്നെ പലപ്പോഴും അങ്ങനെയാണ്. അവര് പലപ്പോഴും ഒബ്വിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് മാധ്യമ ശ്രദ്ധയെ ആകർഷിക്കാൻ നടത്തുന്ന ചില ഗിമ്മിക്കുകളൊക്കെ ഉണ്ട് അവരുടെ അത്. പക്ഷെ അവർക്ക് കൃത്യമായി കിട്ടുന്ന ഒരു സ്പേസ് നമ്മൾ ഇത് ചെയ്യണം. കാരണം ഭരണകൂടത്തിനെതിരെ എടുക്കുന്ന നിലപാടുകൾ, അതുപോലെ യുദ്ധത്തിനെതിരെ എടുക്കുന്ന നിലപാടുകൾക്കൊക്കെ അവരുടെ സ്പേസ് അവരെ ഗുണകരമായിട്ട് നമുക്ക് കൂടെ ഒരു പൊതുസമൂഹത്തിന് ഗുണകരമായിട്ട് വരുന്നുണ്ട്. ഇനി നാലാമത് മറ്റു സംഗതികൾ പറയാനുണ്ട്. ഞാൻ ഈ ഫേസ്ബുക്കിലെ കാര്യം പറയുമ്പോൾ പറയാം, ഇപ്പൊ ഗാന്ധി നിന്ന് എതിർത്ത് വരുന്ന വളരെയധികം പേരുകൾ ഈ സംഘപരിവാർ അനുകൂലികളാണ്. നമുക്ക് അറിയാം ഗാന്ധിജിയെ എങ്ങനെ ഉന്മൂലനം ചെയ്ത സിദ്ധാന്തമാണ് സംഘപരിവാർ സിദ്ധാന്തം. ആ സിദ്ധാന്തക്കാര് തന്നെ ഇപ്പൊ ഗാന്ധിയെ, കാരണം അരുന്ധതി റോയ് ഇവരുടെ വലിയ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അരുന്ധതി റോയി ഗാന്ധിയെ എതിർത്തുകൊണ്ട് ഇപ്പൊ സംഘപരിവാർ രംഗ കൂടെ പിന്നെ ഹാരട അവരങ്ങ് ഗാന്ധിജിയുടെ സംരക്ഷകരായി മാറുകയും ചെയ്യും. ഫിസിക്കലായിട്ട് ഒരാളെ ആനിഹിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തക്കാര് ഒരു നമ്മളെ ഒരു ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആശയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു അരുന്ധതി റോയിയെ സഹിക്കുന്നില്ല എന്നുള്ളത് വളരെ വിരോധാഭാസമായി വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത് അഭിപ്രായം. ശ്രീ കബീർ, വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഗാന്ധിയൻ ആശയങ്ങൾ, ആ ആശയങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു ബിംബം നിലനിൽക്കുമ്പോൾ തന്നെ അക്കാദമിക് തലത്തിലുള്ള ഈ ചർച്ച എന്ന് പറയുന്നത് അക്കാദമിക് തലത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഹീറോസിനെ, ആ ഹീറോസിനെ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ച അരുന്ധതി റോയ് തുടക്കം കുറിക്കുന്നത്. അരുന്ധതി റോയ് അത് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവരിലേക്ക് ചർച്ച പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ആ തലത്തിൽ കാണുകയായിരുന്നു താങ്കൾ പറഞ്ഞതുപോലെ വേണ്ടത്. അല്ലാതെ ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞ് അരുന്ധതി റോയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ ഇക്കാര്യത്തിൽ? തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഈ അരുന്ധതിയുടെ ലക്ഷ്യം ഇതിൽ സാഫല്യമായിരിക്കുന്നു. ഈ പരാമർശത്തിലൂടെ അതൊരു വിവാദം ഉണ്ടാവുകയും വ്യക്തിപരമായിട്ടുള്ള വലിയൊരു മൈലേജ് അതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതവർ ഈ കാലം ഈ ഇടയായിട്ട് നടത്തുന്ന നിരന്തരമായിട്ട് നടന്ന ഇടപെടലുകളിലൂടെ നമുക്ക് ശ്രദ്ധേയമായ ഇത്തരം കേന്ദ്രീകരണങ്ങളും ഇത്തരം മൈലേജുകളും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു ചർച്ച ചരിത്രപരമായി ഇത് ആദ്യം നടത്തുന്നതല്ല. ഈ വളരെ മുമ്പേ തന്നെ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ മുതലാളിത്തത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ്. അവരുടെ പൊതു സമീപനമാണ് വർണ്ണാശ്രമം ധർമ്മത്തെ കുറിച്ചുള്ള നിലപാട്. അത് ഗാന്ധിജി ഉയർത്തിപ്പിടിക്കുന്നു. അതേസമയം നമ്മൾ ഗാന്ധിജിയെ കാണുന്നത് ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടല്ല, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ച
ഇന്ത്യയിൽ വിവിധ ധാരകളെ ഐക്യപ്പെടുത്തിയ വലിയൊരു സമരത്തിന് വളരെ പുതിയ ഒരു മാതൃക കൊണ്ടുവരികയും ജനങ്ങളെ കോടിക്കണക്കിന് ജനങ്ങളെ ഐക്യപ്പെടുത്തുകയും ചെയ്ത ഒരു വലിയ സമര നേതാവ് എന്നുള്ള നിലയ്ക്കാണ്. അതുകൊണ്ടാണ് രാഷ്ട്രപിതാവെന്നാലും മറ്റൊരു അർത്ഥത്തിൽ പ്രവാചകനോ മഹാനോ അല്ല അർത്ഥത്തിൽ, മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജി ചെയ്ത ഒരു പ്രമാദമായ നെടുനായകത്വം തന്നെയാണ്. അതാണ് ചരിത്രത്തിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നടത്തിയ ഇടപെടൽ, അതൊരു ജനതയെ ഏകീകരിപ്പിച്ചു. അതെ, ഞാൻ താങ്കളിലേക്ക് വരാം. അവസാനമായ ഒരു പ്രേക്ഷകനിലേക്ക് കൂടെ ഹലോ കേൾക്കാമോ? നമസ്കാരം, പറയൂ അഭിപ്രായം. ശ്രീ പ്രകാശ് പറയൂ. സുരേഷ്, എനിക്കകത്ത് പറയാനുള്ളത്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ആരെ പറ്റിയാണെന്നുള്ള ഒരു അവബോധം ഈ സംസാരിക്കുന്ന വിദ്വാൻമാർക്ക് ആദ്യം വേണം. ഇപ്പൊ ഫാദർ ഓഫ് നേഷൻ നമ്മുടെ രാജ്യത്തിന്റെ ഓർഡറാണ്. വേറെ ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്തെ ആ ഒരു ഒരു പ്രസിഡന്റിനെ പറ്റി ഇങ്ങനെ പറയാനുള്ള ധൈര്യം ആർക്കെങ്കിലും ഉണ്ടാവും? ഈ ധൈര്യം വന്നത് ഈ ശ്രീമാന്മാർ അവിടെ ഇരുന്നു വേണ്ടി പറയാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുത്ത മഹാത്മാഗാന്ധി ലോകം അംഗീകരിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാല് അല്ല ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാല് നെൽസൺ മണ്ടേല പറയുന്നത് ആഫ്രിക്കൻ ഗാന്ധി എന്നാണ്. എന്തുകൊണ്ട്? അഹിംസ. അത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മിത്ത്. അതിൽ കൂടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തിവൈരാഗ്യമാണെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ളതാണെങ്കിലും യുദ്ധം ചെയ്തിട്ട് അതിന്റെ തൊഴിൽ കൊണ്ടാക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. ആ സമയത്ത് ഈ തടിയും മുഴിയും വെച്ച് ഞാൻ ആരാണെന്നും പറഞ്ഞ് ഇരുന്നോട് പറയുമ്പോൾ സ്വന്തം പിതൃത്വത്തെ പോലും അംഗീകരിക്കാത്ത ആൾക്കാരാണിത്. പിന്നെ എങ്ങനെയാണ് രാജ്യത്തിന്റെ പിതൃത്വത്തെ അംഗീകരിക്കും? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മഹാത്മാഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ ഇന്ത്യക്ക് വേണ്ടി ലോകം നിലനിൽക്കുന്നവർക്കോട് ആർക്കും തള്ളിപ്പറയാൻ പറ്റത്തില്ല. ഒക്കെ പറഞ്ഞിരിക്കുന്നു എന്ത് അറിവിലാണ് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ വി എം സതീശൻ, ഇദ്ദേഹം പറയുന്നത് പോലെ ഇതിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ കാര്യത്തിൽ വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ സങ്കല്പത്തിൽ വിചാരധാരയിൽ ഇങ്ങനെ ഒരു വ്യക്തി ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. താങ്കൾക്കോ ശ്രീ കബീറിനോ കഴിയുമോ എന്നറിയില്ല. ഞാൻ പറയാം. അപ്പോൾ ഇത്രത്തോളം അവിടെയാണ് എങ്ങനെയാണ് ഇദ്ദേഹം മഹാത്മാ എന്നുള്ള വിശേഷണത്തിലേക്ക് വരുന്നത് എന്ന്. അപ്പോൾ ഇത്രത്തോളം നമ്മൾക്ക് പോലും ചിന്തിക്കാൻ ഇനി ഒരിക്കലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തി ആ വ്യക്തിയെ ഇടിച്ചു താഴ്ത്തി പ്രസംഗിച്ച് എഴുതിയത് കൊണ്ട് പ്രശസ്തി നേടുവാനാണോ? താങ്കൾ പറയും ഒരു പക്ഷേ അരുന്ധതി റായ് എന്ന് പറയുന്നത് അതൊന്നും വേണ്ട, അല്ലാതെ തന്നെ പ്രശസ്തയാണ്, ബുക്കർ സമ്മാനമൊക്കെ ഓർക്കുന്നുണ്ടാവും. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി ആ ഒരു കാലഘട്ടത്തിൽ 15 തിരിച്ചു വന്നതിന് ശേഷം 1915 തിരിച്ചു വന്നതിന് ശേഷം രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള സംഭാവന, ആ സംഭാവനകളെ മാനിക്കേണ്ടതല്ലേ? മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്തിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ബോധവാനാണ്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പങ്കിനെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ഒരു സംശയമില്ല, അദ്ദേഹത്തിൻ്റെ ലോക നേതാക്കളിലുള്ള അംഗീകാരം. പക്ഷേ ഒരു ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമരം ജനങ്ങൾ സമരം ചെയ്തതിൻ്റെ ഒരു മുന്നിൽ നിന്ന് ഒരു പ്രതിനിധി മാത്രമായിരുന്നു മഹാത്മാഗാന്ധിയായിട്ട് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ബ്രിട്ടീഷുകാരനെ മഹാത്മാഗാന്ധി വഴി ഇന്ത്യ ഒരു സമാധാനപരമായ രീതിയിൽ രക്തച്ചൊരിച്ചിട്ടില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ അടിച്ചൊടുക്കിയിട്ട് ഈ പറഞ്ഞ ഇന്ത്യയിലെ മുതലാളി വർഗത്തിന് ഭരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയെ വലിയൊരു പ്രതിബിംബമായിട്ട് കാണിച്ചത്. അത് ചരിത്രത്തിൽ പല ചരിത്ര പുസ്തകങ്ങളിലും എൻ്റെ സുഹൃത്തുക്കൾ വായിക്കുന്നതായിരിക്കും. അത് നമ്മളെല്ലാവരും മഹാത്മാഗാന്ധിയെ ആ രീതിയിൽ തന്നെ കാണണം. നിങ്ങൾക്ക് അദ്ദേഹം ഒരു ആൾദൈവമായിട്ട് കാണുന്ന പോലെ എല്ലാവരും കാണണം. അരുന്ധതി റോയ് കാണണം, ഞാൻ കാണണം, അല്ലെങ്കിൽ കബീർ കാണണം എന്ന് പറയുന്നത് അത് ഒരു പോഷത്തരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തെ ദൈവമായിട്ട് ആരാധിച്ചോ, ശ്രീധാരായണ ഗുരുവിനെ രണ്ട് രീതിയിൽ പലരും കാണുന്നുണ്ട്. അത് അദ്ദേഹത്തെ ഒരു ദൈവമായിട്ട് കാണുന്നവർ കാണും, അദ്ദേഹത്തെ വേറെ രീതിയിൽ കാണുന്നവരും. ഞാൻ കാണുന്നത് മഹാത്മാഗാന്ധിയെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ടും അന്നത്തെ മധ്യവർഗത്തിൻ്റെ ഒരു അന്നത്തെ മുതലാളി വർഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ്.
അത് നിങ്ങൾ ചരിത്രം അന്നത്തെ ചരിത്ര പുസ്തകങ്ങൾ പിന്നെ നമ്മുടെ കോൺഗ്രസ്സുകാർ മാത്രം എഴുതിയിട്ടുള്ള ഈ പറഞ്ഞ അക്കാഡമിക് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ റോമിള താപ്പ് അതുപോലുള്ള പ്രശസ്തമായിട്ടുള്ള ചരിത്രകാരനായ പുസ്തകം വായിച്ചു നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് ഗാന്ധി എന്നുള്ളൊരു പ്രതിഭാഷം ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവമായി മാറിയത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മഹാത്മാഗാന്ധിയുടെ മഹത്വത്തെക്കുറിച്ചിട്ടോ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അരുന്ധതിയായി പറഞ്ഞ അന്ന് നമുക്ക് ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ട് ഉപ്പിന് വേണ്ടി നമ്മൾ സമരം ചെയ്ത് നികുതി ഉപ്പിന് വേണ്ടി നികുതി ചുമത്തിയ അല്ലല്ല ഞാൻ പറയുന്ന പോയിന്റ് സമരം ചെയ്ത് ഉപ്പ് സത്യാഗ്രഹം നടത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് ഇന്ന് ഇന്ത്യയിലെ ഉപ്പ് മുഴുക്കി കൊടുക്കുന്ന ടാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത് എന്തുകൊണ്ടാണ് ഈ ഒരു ആശയം ഇന്ന് നിലനിൽക്കാത്തത്? നമ്മൾ കവറിട്ട് നടക്കുന്ന ദേശീയ വികാരങ്ങൾ കൊള്ളുന്ന ആളുകൾ വിദേശികൾക്ക് വേണ്ടി എല്ലാ മേഖലകളും കർഷക മേഖല അടക്കം എഴുതി കൊടുക്കുകയാണ്. ഒരു പ്രേക്ഷകരിലേക്ക് കൂടെ സമയം തീരുന്നു, അതുകൊണ്ടാണ് ദയവായി ക്ഷമിക്കുക. ഹലോ, കേൾക്കാം. ഹലോ, പറയൂ പറയൂ, പേര്. ഹലോ, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ആ, ജി രാധാകൃഷ്ണൻ. യെസ്, പറയൂ ശ്രീ രാധാകൃഷ്ണൻ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം, അഭിപ്രായം പറഞ്ഞോളൂ. ആ, ഒന്ന് ഈ ഗാന്ധി തന്നെ വിമർശനങ്ങളോട് കീഴടക്കിട്ടുള്ള ഒരു സമീപനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. 1935 നേതാജി സുഭാഷ് ചന്ദ്രബോസ് പട്ടാഭി സീതാരാമയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായപ്പോൾ ഗാന്ധിജി സ്വീകരിച്ചിരുന്ന നിലപാട് തീർച്ചയായിട്ടും സഹിഷ്ണുതാപൂർണ്ണമായിരുന്നില്ല. ഇപ്പോഴത്തെ വിമർശനങ്ങൾ കാണുമ്പോൾ അത് ഓർമ്മ വരിക. ഗാന്ധി തീർച്ചയായിട്ടും വിമർശനത്തിന് അതീതനല്ല, പക്ഷേ ഗാന്ധി വിമർശം അത് ഒരു ഗാന്ധി നിന്നയായി മാറുന്നത് തീർച്ചയായും തീർച്ചയായും. വളരെയധികം സന്തോഷം ചർച്ചയിൽ പങ്കെടുത്തതിൽ. വളരെ ചുരുക്കി പിന്നെ ശ്രീ കബീർ കട്ടിലേക്കാട്ട് താങ്കൾക്ക് പറയാനുള്ളതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞ പോലെ ഗാന്ധിയെ നിന്നല്ല, മറിച്ച് ഞങ്ങളൊക്കെ ഗാന്ധിയെ ഉയർത്തിപ്പിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമായ പങ്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതേസമയം അദ്ദേഹത്തിന് ജാതിയെക്കുറിച്ചും മറ്റൊക്കെയുള്ള നിലപാടുകളിൽ ശക്തമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ഗാന്ധിയെ ഗാന്ധിയെ വിമർശിക്കാനുള്ള അവകാശവും ഗാന്ധിയോടുള്ള വ്യത്യസ്ത നിലപാടുകൾ ഉന്നയിക്കാനുള്ള അവകാശവും ഏതൊരാളെ പോലെ അരുന്ധതി റോയ്ക്കും ഉണ്ട്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിൽ. അരുന്ധതി റോയ് രാഷ്ട്രപിതാവിനെ വിമർശിക്കുമ്പോൾ അതിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കൾ വിഷയം ചർച്ച ചെയ്തു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ, കവിയും എഴുത്തുകാരനുമായ ശ്രീ സിവിക് ചന്ദ്രൻ, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ വി എം സതീശൻ, മാധ്യമ പ്രവർത്തകൻ എഴുത്തുകാരൻ, അതോടൊപ്പം ശ്രീ കബീർ കട്ടിലക്കാട്ട് പ്രേരണ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകൻ. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റ് വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.